ശകുന്തള ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടുണ്ടോ? ഇങ്ങനെയില് പണ്ഡിതന്മാരെ കാണുക ഇല്ല. പിന്നെ ആ നിങ്ങൾ ഇതിനു മുമ്പ് ഈ ശകുന്തളയുടെ കഥ വിശദമായി പറഞ്ഞതാണല്ലോ, ഞാൻ ഓർത്തു നോക്കുക. അത് തന്നെ കറക്റ്റ്. ആശ്രമ പരിസരത്ത് പണ്ഡിതന്മാർ ഒരുപാടുണ്ട്, നമ്മൾ കഥ പറഞ്ഞപ്പോ അത് ഓർത്തിരിക്കുന്നു അല്ലേ, അതാണ് കറക്റ്റ്. അതുകൊണ്ട് ആ പണ്ഡിതന്മാരുണ്ടല്ലോ, അതിലെ പുരുഷന്മാരുണ്ടല്ലോ, അവരെ കൂടി അങ്ങ് വിമർശിക്കുകയാണ്. അതായത് പുരുഷന്മാരുടെ ഒരു മനോഭാവത്തിൽ ഇതുണ്ടെന്നാ പറഞ്ഞേ കേട്ടോ. പുരുഷന്മാരെ ഒന്നടങ്ക് ഒറ്റ വിമർശനം കേട്ടോ, ഇത്രയേ പറഞ്ഞുള്ളൂ. ഏയ് മറ്റുള്ളവരുടെ ദോഷം കാണും, സ്വന്തം ദോഷം കാണാനായിട്ടുള്ള കഴിവില്ല. ആ അത് പോട്ടെ, അടുത്ത വരി നോക്കൂ നിങ്ങൾ. നിന്നുട ജന്മത്തേക്കാൾ ശ്രേഷ്ഠമെന്നുട ജന്മം, നിങ്ങൾ മനസ്സിലാക്കി കേട്ടോ. ആ നിന്റെ ജന്മത്തേക്കാൾ നീ എന്നൊക്കെയാ വിളിക്കുക കേട്ടോ, രാജാവിനെ വിളിക്കുന്നു ഓർക്കണം. ഇത്ര ധീരമായിട്ടാണ് ശകുന്തള സംസാരിക്കുന്നത്. നിന്റെ ജന്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്റെ ജന്മം, ഉയർന്നതാണ് നിന്റെ ജന്മത്തേക്കാൾ നിലവാരമുള്ളതാണ് എന്റെ ജന്മം, എന്റെ ജീവിതം നിന്നേക്കാൾ ഉയർന്ന ജീവിതമാണ്, നിലവാരമുള്ള ജീവിതമാണ് എന്റേത്. അടുത്ത വരിയിൽ അത് കൃത്യമാക്കുന്നു. മന്നിടത്തിങ്കലെന്നി നിനക്കു ചരിക്കാമോ. മന്നിടം ഭൂമി, ഭൂമിയിൽ എന്നി എന്ന് പറഞ്ഞാൽ ഭൂമിയിലല്ലാതെ നിനക്ക് ചരിക്കാമോ, സഞ്ചരിക്കാമോ, നിനക്ക് എവിടെ മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ, ഈ ഭൂമിയിൽ. നീ വെറും രാജാവ്, നിന്നേക്കാളും വലിയ ജന്മമാണ്, ഉയർന്ന ജന്മമാണ്, നിലവാരമുള്ള ജന്മമാണ് എന്റേത്. നിനക്കാകെ സഞ്ചരിക്കാൻ ഇവിടെ മാത്രമല്ലേ പറ്റൂ. നിങ്ങളൊന്ന് ആലോചിച്ച് പറഞ്ഞു, ശകുന്തളയ്ക്ക് വേറെ എവിടെങ്കിലും പോകാൻ പറ്റുമോ ഈ ഭൂമിയിലല്ലാതെ? പറ്റുമല്ലോ, അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞേ. അതിന്റെ കാരണം പറയൂ. ശകുന്തളയുടെ മദർ ഹൗസ്, അമ്മ വീട് എവിടെയാണ് അല്ലേ? ശകുന്തളയുടെ അമ്മയുടെ വീട് എവിടെയാ? അമ്മ ആരാ? ആ മേനക, മേനക. മേനകയുടെ വീട് എവിടെയാ? സ്വർഗത്ത്. സ്വർഗത്തും പോകാം. ഇത് തന്നെ പറഞ്ഞേ, എനിക്ക് എന്റെ അമ്മയുടെ വീട് സ്വർഗത്താ, എനിക്ക് അവിടെയും പോകാം ഭൂമിയിലും പോകാം. നിന്നെക്കാളും ശ്രേഷ്ഠമായ ജന്മമാണ് എന്റെ ജന്മം, മനസ്സിലായോ രാജാവേ? ശരിക്കും കളിയാക്കി തുടങ്ങുക, രൂക്ഷമായി പരിഹാസമുണ്ട് കേട്ടോ, രൂക്ഷമായ പരിഹാസവുമുണ്ട്, ഗംഭീരായിരിക്കുന്നു. നിന്നുടെ ജന്മത്തേക്കാൾ ശ്രേഷ്ഠം എന്നുടെ ജന്മം. ഏ എനിക്ക് എൻ്റെ അമ്മയുടെ വീട് സ്വർഗത്താണ്, എനിക്ക് അവിടെയും പോകാം. സ്വർഗത്തും ഭൂമിയിലും വേദികളുണ്ട് എനിക്ക്, ഇതാ പറഞ്ഞു. നിനക്കതില്ല. അതായത് ഇവിടെ ആക്ഷേപിക്കപ്പെട്ട, അപമാനിക്കപ്പെട്ട സ്ത്രീ അവളുടെ വ്യക്തിത്വത്തെ എന്ത് ചെയ്യാണ്? ആ ഉയർത്തിക്കൊണ്ടുവരികയാണ്, വ്യക്തിത്വം ഉയർത്തിക്കൊണ്ടുവരികയാണ്. നോക്കാം നമുക്ക്. മേദിനിയിലും പുനരന്തരീക്ഷത്തിങ്കലും ഭേദമെന്നിയെ നടന്നിടാമിന്നെനിക്കടോ. ഭേദവും നമ്മിലെത്ര പാരമുണ്ടോർക്കും നേരം, ചേതസി വിചാരിക്ക ഭൂപതി തിലകമേ. മേരുവും കടുവുമുള്ള അന്തരമുണ്ടു നമ്മിൽ, സാരജ്ഞനല്ലൊട്ടും ഓർത്തോളം ധാത്രീശ ഭവാൻ. അതാണ് ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാ. മേദിനിയിലും പുനരന്തരീക്ഷത്തിങ്കലും, മേദിനി ഭൂമി, ഭൂമിയാണ് കേട്ടോ, അന്തരീക്ഷം ആകാശം. അതായത് എനിക്ക് ഭൂമിയിലും ആകാശത്തും സ്വർഗത്തും ഒക്കെ ഭേദമെന്നിയേ, ഒരു ഭേദവുമില്ലാതെ, ഒരു വ്യത്യാസവുമില്ലാതെ. അടുത്ത വരി നിങ്ങൾ നോക്കിയേ. നടന്നിടാമിന്ന് നിക്കടോ. രണ്ട് സ്ഥലത്തും, ഭൂമിയിലും ആകാശത്തും സ്വർഗത്തും ഒക്കെ എനിക്ക് നടക്കാമടോ. രൂക്ഷമായിട്ട് പറയുകയാണ് കേട്ടോ. അവിടെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാ പറഞ്ഞ, പക്ഷെ എന്തെങ്കിലും വ്യത്യാസം അവിടെ നിങ്ങൾക്ക് തോന്നിയോ? ആ പറച്ചിൽ രീതിയിൽ,
നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് പറഞ്ഞത്. നിന്നുടെ ജന്മത്തേക്കാൾ ശ്രേഷ്ഠം എന്നുടെ ജന്മം, മന്നിടത്തിങ്കലിൽ നീ നിനക്കു ചരിക്കാമോ? അത് തന്നെ എപ്പോഴും ചോദിച്ചിരിക്കുന്നത്. പക്ഷേ മേദിനിയിലും പുനരന്തരീക്ഷത്തിങ്കലും ഭേദമെന്നിയെ നടന്നിടാമിന്ന് എനിക്കടോ. എന്താ എടോ എന്നൊക്കെ വിളിച്ചല്ലേ? അതെ 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 അതെ. നിങ്ങൾ നോക്കിയേ ആ പ്രയോഗം നോക്കിയേ. നടന്നിടാമിന്ന് എനിക്കടോ, നടന്നിടാമിന്ന് എനിക്കടോ. നേരത്തെ നമ്മള് ഇത് കവിത പഠിച്ചു തുടങ്ങിയപ്പോ പറഞ്ഞ ഏതോ ഒരു ഭംഗി അവിടെ ഉണ്ടല്ലോ. പറയൂ പറയൂ, എന്താണ്? പ്രാസഭംഗി അല്ലേ? ലാ ആവർത്തിച്ച പോലെ ഇവിടെ ആരെ ആവർത്തിക്കുന്നു? ടാ ആവർത്തിക്കുന്നു. ടാ 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 ആവർത്തിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്നറിയോ? ലായെ പോലെ ന്യായെ പോലെ ഒന്നല്ല ടാ. ടാ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഭീകരവാദിയാണ് അത്. അടി നടക്കുന്ന സ്ഥലത്ത് നിങ്ങൾ പോയ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന അക്ഷരം ടാ ആയിരിക്കും. നിക്കടാ അവിടെ, എന്താടാ നോക്കുന്നേ? ഇങ്ങോട്ട് വാടാ, പോടാ, എനിക്ക് പൊടി. നിങ്ങൾ നോക്കിയോ ടാ. ഒത്തിരി ഈ ടായുടെ പ്രശ്നം എന്താറിയോ? ടാ രൂക്ഷതയുടെ അക്ഷരമാണ് ടാ. ശ്രദ്ധിയങ്ങൾ എഴുത്തച്ഛൻ തന്നെ ദുശാസന്റെ കൊല്ലുമം എഴുത്തച്ഛൻ പറയുന്നത് പൊടി പൊടിച്ചുടനുടനുടനുടൻ. ടായുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെ ഇവിടെ പ്രാസഭംഗി വരുന്ന രൂക്ഷത അവതരിപ്പിക്കുന്നതിന് വേണ്ടി എഴുത്തച്ഛൻ. ആരുടെ രൂക്ഷത? ഇവിടെ പെണ്ണ് രൂക്ഷതയിലേക്ക് മാറുന്നു. പെണ്ണിന്റെ നമ്മൾ കഴിഞ്ഞ വർഷം സംക്രമണം പഠിച്ചതല്ലേ? സംക്രമണം രൂപാന്തരത്വം, ആ ട്യൂരിന്റെ കവിത അതുപോലെയാകുന്നു. പെണ്ണ് രൂപാന്തരം സംഭവിക്കുന്നു. അടങ്ങി ഒതുങ്ങി കുണുങ്ങി നിൽക്കുന്ന പെണ്ണൊന്നും അല്ല ഇത്. സ്ട്രോങ് ആയിട്ട് പറയുന്ന പെണ്ണ്, എന്ത് ഭംഗിയായിട്ട് പറയുന്നു, എന്ത് ഭംഗിയായിട്ട് പറയുന്നു. ഏത് പെണ്ണിനും അനുകരിക്കാൻ പറ്റുന്ന പെണ്ണ്. നോക്കൂ അടുത്ത വരി. ഇത് മനസ്സിലായാലും നിങ്ങൾക്ക് ഈ പ്രാസഭംഗി വരുന്നു. പ്രാസം വെറുതെ അല്ല ഉപയോഗിക്കുന്നത് അവിടെ. എന്തിനു വേണ്ടിയാണ്? പെണ്ണിന്റെ ഏത് ഭാവം കാണിക്കാനാണ്? രൂക്ഷത കാണിക്കാനാണ്, അട്ടകാരം. ഇതൊക്കെയാണ് കാവ്യഭംഗി, എഴുത്തച്ഛന്റെ കാവ്യഭാഷയുടെ സൗന്ദര്യം. നോക്കൂ. ഭേദവും നമ്മിൽ എത്ര പാരമുണ്ടോർക്കും നേരം, ചേതസി വിചാരിക്ക ഭൂപതി തിലകമേ. ഭേദവും നമ്മിൽ എത്ര പാരമുണ്ടോർക്കും നേരം. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, നമ്മളിൽ ഒരുപാട് ഭേദം. ഭേദം എന്ന് പറഞ്ഞാൽ ഇവിടെ വ്യത്യാസമുണ്ട്. പാരം വളരെയധികം. ഓർക്കും നേരം, ഓർക്കുന്ന സമയത്ത് ഓർക്കുകയാണെങ്കിൽ നമ്മളിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, ഒരു സംശയമില്ല. ചേതസി വിചാരിക്ക ഭൂപതി തിലകമേ. ഓ, ചേതസി മനസ്സിൽ വിചാരിക്കുക കേട്ടോ, അങ്ങയുടെ മനസ്സിലങ്ങ് മനസ്സിലാക്കുക. നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, ഞാൻ പറഞ്ഞില്ലേ കേട്ടോ. ഭൂപതി തിലകമേ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഭൂപതി തിലകമേ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഭൂപതി തിലകമേ എന്ന് പറഞ്ഞ അർത്ഥം മഹാരാജാവ് എന്നാണ്. ഭൂപതി തിലകമേ, ഭൂപതി ഭൂമിയിലെ രാജാവേ. തിലകം പൊട്ടാണ്, രാജാക്കന്മാർക്ക് പൊട്ടായിട്ടുള്ളവനെ, മറ്റു രാജാക്കന്മാർക്കൊക്കെ തിലകമായിട്ടുള്ളവനാണ് എന്ന് വിളിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത് നിങ്ങൾക്ക് എന്ത് തോന്നി ഇങ്ങനെ വിളിക്കുന്നത്? സീരിയസ് ആയിട്ടാണോ? പറയും. കളിയാക്കിയാണ്, കളിയാക്കിയാണ്. ശരി, കളിയാക്കി വിളിക്കുക കേട്ടോ, പരിഹസിച്ച് വിളിക്കുക. ഭൂപതി തിലകമേ കേട്ടോ, നമ്മൾ തമ്മിൽ. അല്ലാതെ അവിടെ വെച്ചിട്ട് അയ്യോ മഹാരാജാവേ എന്ന് സീരിയസ് ആയിട്ട് വിളിക്കില്ല, സന്ദർഭത്തിനിണങ്ങുന്നല്ല. ഭൂപതി തിലകമേ എന്ന് വിളിച്ചത് കളിയാക്കിയായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അടുത്ത് നോക്കാം, അടുത്ത വരി നോക്കാം. ഭൂപതി തിലകമേ പരിഹസിച്ചാണ്, ദേഷ്യം വന്നിട്ടുണ്ട് കേട്ടോ. ദേഷ്യവും പരിഹാസവും കൂടെ വരുമ്പോൾ അങ്ങനെ വിളിക്കാം. അടുത്ത വരി നോക്കൂ. മേരുവും കടുകുമുള്ളന്തരമുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാ അത്. കുറച്ച് നേരത്തെ ആനയും കടുകും, ആന പ്ലസ് കടുകായിരുന്നു, ഇപ്പോഴോ മേരു പ്ലസ് കടുക്. മേരു എന്ന് പറഞ്ഞ എന്താ?
പർവ്വതം, വലിയ പർവ്വതമാണ് അത്. ഈ ഈ നമ്മുടെ ഈ ദേവേന്ദ്രൻ്റെ അവിടെ നിന്നാണല്ലോ അമ്മ വീട്, ശകുന്തളയുടെ അമ്മ വീട് അവിടെ ആണല്ലോ. അതിനെപ്പറ്റി ഈ ശകുന്തളയ്ക്ക് അറിയാം, കാരണം അവിടെ അത് ഇരിക്കുന്ന മഹാമേരു എന്നുള്ള പർവ്വതത്തിലാണ്. അതൊക്കെ അറിയാം ശകുന്തളയ്ക്ക്, അതാ മഹാമേരു വലിയ പർവ്വത കംപ്ലീറ്റ് സ്വർണം കൊണ്ടാണ്, സ്വർണം ഗോൾഡ് കൊണ്ടാണ്, കംപ്ലീറ്റ് ഗോൾഡാണ് ഈ പർവ്വതം. ഈ ആ പർവ്വതം വലിയ പർവ്വതം, ആ പർവ്വതവും കടുകും ഉചിതമായ എന്തുമായാണ് പറയും ആ ഉപമ, ഉചിതമായ ഉപമ കേട്ടോ. നമ്മൾ തമ്മിലുള്ള വ്യത്യാസം അങ്ങ് പറഞ്ഞു. നേരത്തെ നമ്മൾ തമ്മിലുള്ള ദോഷത്തിന്റെ വ്യത്യാസമായിരുന്നു പറഞ്ഞത് ആന പ്ലസ് കടുക്. ഇതല്ല നമ്മൾ തമ്മിൽ, ഞാൻ ആനയാണ് അല്ല, ഞാൻ പർവ്വതമാണ്, സ്വർണമൊക്കെ പതിച്ച സ്വർണം കൊണ്ടുണ്ടാക്കിയ പർവ്വതമാണ്, താൻ വെറും കടുകടു. ഇതൊരു സ്ട്രോങ്, ഒരു സ്ത്രീ അതിന്റെ സംക്രമണഭാവം, അതിന് രൂപാന്തരം വന്നു കണ്ടില്ലേ, നമ്മുടെ സംക്രമണത്തിൽ കണ്ടല്ലേ അന്ന് കഴിഞ്ഞ വർഷം. നോക്കൂ, അന്തരമുണ്ട് നമ്മിൽ സാരജ്ഞനല്ലൊട്ടുമോർത്തോളം ധാത്രീശാഭവാൻ. സാരജ്ഞനല്ലൊട്ടും, സാരജ്ഞൻ എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോ, അറിവുള്ളവൻ. സാരജ്ഞൻ അറിവുള്ളവനല്ല, ഒട്ടുമോർത്തോളം ഞാൻ ഓർത്ത് എടുത്തിടത്തോളം യാതൊരു അറിവും ഇല്ലാത്തവനാണ്. ഒരു മഹാരാജാവിന്റെ മുഖത്ത് നോക്കി പറയ, ധാത്രീശ, ധാത്രീശൻ എന്ന് പറയുന്നത് ധാത്രി ഭൂമിയാണ്, ഭൂമിയുടെ ഈശൻ, രാജാവ്, രാജാവേ ഭവാൻ. അവിടെയും ഈ ഭൂപതി തിലകമേ എന്ന് വിളിച്ചതുപോലെ ഇവിടെ പരിഹാസവാക്കായിട്ട് എന്ത്, ധാത്രീശ, ധാത്രീശ വരുന്നു. നോക്ക, അങ്ങ് യാതൊരു അറിവുമില്ലാത്തവനാണ് എന്ന്, എന്ന് ഓർത്തോളം സാരജ്ഞനല്ലട്ടുമോർത്തോളം. ഓർത്തോളം എന്നുള്ള വാക്കിന്റെ ഭംഗിയാൻ പറഞ്ഞേ, അതും കൂടെ നോക്കണം അവിടെ. ഓർത്തോളം ധാത്രീശാഭവാൻ, ഏ അതിന്റെ അർത്ഥം ഇതാണ്, ഞാന് മഹാവേരുവാണെങ്കിൽ അങ്ങ് വെറും കടുകാണ്, ഞാൻ ഓർത്തെടുത്തോളാം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്നർത്ഥം, മനസ്സിലാക്കിയെടുത്തോളം. യാതൊരു അറിവും ഇല്ലാത്തവനാണങ്ങ്, സാരജ്ഞനല്ല. ഏ എന്നിട്ടൊരു പരിഹാസം കൂടി, ധാത്രീശ, നേരത്തെ ഒരു പരിഹാസം വന്നു, എന്തായിരുന്നു, ഭൂപതി തിലകമേ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാരജ്ഞനല്ലട്ടുമോർത്തോളം, അതവിടെ നിൽക്കട്ടെ, ഞാൻ പറയാം അതിന്റെ വിശദാംശം, ഞാൻ പറയാം ആ പ്രയോഗത്തിനൊരു ഭംഗിയുണ്ട്. അടുത്ത വരി കൂടി വരുമ്പോഴാണ് ആ ഭംഗി പറയാൻ പറ്റുക. കണ്ണാടി കാൺമോളവും തന്നുടെ മുഖമേറ്റം നന്നെന്ന് നിരൂപിക്കും എത്രയും വിരൂപന്മാർ. മറ്റുള്ള ജനങ്ങൾക്കു കുറ്റങ്ങൾ പറഞ്ഞിടും മുറ്റും തന്നുടെ കുറ്റമൊന്നറിയുകയുമില്ല. കുറ്റമില്ലാതെ ജനം കുറ്റമുള്ളവരെയും ചെറ്റുനിന്ദിക്കയില്ല തമ്മുടെ ഗുണങ്ങളാൽ. മത്തേഭം പാംസു സ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പൂ, നിത്യവും സ്വച്ഛജലം തന്നിലേ കുളിച്ചാലും. അതാ കാര്യം, അതായത് ഇവിടെ കണ്ണാടി കൺമോളവും, നേരത്തെ പറഞ്ഞ കാര്യം തന്നെ പറയുന്ന, പക്ഷെ ഇത്ര ഭംഗിയായിട്ട് പറയും നോക്കങ്ങൾ. കണ്ണാടി കാൺമോളവും തന്നുട മുഖം, നമ്മുടെ പാഠഭാഗത്തിന്റെ പേരാണ് കണ്ണാടി കാൺമോളവും തന്നുട മുഖം. കണ്ണാടി കാൺമോളവും പറയൂ, അർത്ഥം പറയൂ. ആ കണ്ണാടി കാണുന്നത് വരെ, ആ തന്നുട മുഖം, തന്റെ മുഖമാണ് ഏറ്റം നന്നൊന്നു നിരൂപിക്കും. ഏറ്റം നന്ന്, ഏറ്റവും നല്ലതെന്ന് നിരൂപിക്കും, വിചാരിക്കും എത്രയും വിരൂപന്മാർ. വിരൂപൻ എന്ന് പറഞ്ഞാൽ എന്താ, യാതൊരു രൂപഭംഗിയും ഇല്ലാത്ത ആളുകൾ, ഒരു ഭംഗിയില്ലാത്ത ആളുകൾ, അവര് വിചാരിക്കും, എന്ത് വിചാരിക്കും, തങ്ങളുടെ മുഖം യാതൊരു ഭയങ്കര ഭംഗിയാണ്. എപ്പം വരെ വിചാരിക്കും, എപ്പം വരെ വിചാരിക്കും, കണ്ണാടി കാണുന്നതുവരെ വിചാരിക്കും. ഇതാ
വിഷയന്താ, നീ വിചാരിക്കുന്ന നീ വലിയ ആളാണെന്നാ, നീ ഒന്ന് കണ്ണാടി എടുത്ത് നോക്ക്, എന്തായിരിക്കും എന്റെ അർത്ഥം. കണ്ണാടി കാണുന്നത് വരെ വിചാരിക്കും എന്ന് പറയാൻ കാര്യം എന്താ? നീ കണ്ണാടി എടുത്ത് നോക്ക്. നമ്മൾ കണ്ണാടി എടുത്ത് നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയാ നോക്കുന്നേ? പറയൂ, ആരെയാ നോക്കുന്നേ? നമ്മളെ തന്നെ. അതെ, നമ്മളെ തന്നെ. ആ അപ്പൊ ദുഷ്യന്തനോട് ശകുന്തള എന്താ പറഞ്ഞു കൊടുത്തെ? ദുഷ്യന്ത, നിങ്ങള് ആരെ നോക്കാനാ പറഞ്ഞ്? ആ, നിങ്ങളെ തന്നെ ഒന്ന് നോക്കൂ, സ്വയം ഒന്ന് നോക്കൂ, അപ്പൊ അറിയാം അല്ലെ. അതുവരെയാണ് നിങ്ങൾ എന്ത് പറഞ്ഞു കിടക്കുക? നിങ്ങളുടെ മുഖം നല്ലതാണ്, നിങ്ങൾ നല്ലവനാണെന്ന് പറഞ്ഞു കിടക്കുക. നിങ്ങളുടെ സ്വഭാവം എന്താണ് എന്ന് നിങ്ങളൊന്ന് നോക്കൂ, നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. എന്തൊക്കെ കാര്യം ചെയ്തിട്ടുണ്ട്? വന്ന് കുട്ടിയാക്കിയിട്ട് തിരിച്ചു പോകുന്ന ആളാണേ, എന്തെല്ലാം പറഞ്ഞിട്ട് പോകുന്ന ആളാ. കുട്ടിയെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാം, ഉടനടി വരാം ചതുരംഗപ്പടയായിട്ട് എന്നൊക്കെ പറഞ്ഞ ആളാണേ. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് നോക്കൂ. ഇത് എഴുത്തച്ഛൻ ശകുന്തളയെ കൊണ്ട് ദുഷ്യന്തനോട് പറയിച്ച മാത്രമല്ല കേട്ടോ, നമ്മളോടൊക്കെ എഴുത്തച്ഛൻ പറയിക്കുന്ന ഒരു കാര്യമാണ്. സ്വയം നമ്മളെല്ലാരെയും വിമർശിക്കും അല്ലേ, പക്ഷെ നമ്മള് നമ്മളെ മാത്രം നോക്കാറുമില്ല, വിമർശിക്കാറുമില്ല. അത് ചെയ്യാനാ പറയുന്നേ. അതെന്ത് വിമർശനം എന്നാ പറയുന്നേ? അതൊക്കെ പറയാം. ആ സ്വയം വിമർശനം, സ്വയം വിമർശനം നടത്തൂ. ഇതാ പറഞ്ഞേ, എന്ത് ഭംഗിയായിട്ട് പറഞ്ഞു. സ്വയം വിമർശനം നടത്തൂ, കണ്ണാടി കാണുക, കണ്ണാടി എടുത്ത് നോക്കുക. പണ്ട് കുഞ്ഞിനി മാഷ് എഴുതിയ കവിതയുണ്ടല്ലോ, പെണ്ണ് കാണാൻ പോകുമ്പം കണ്ണു മാത്രം പോരാ, കണ്ണാടിയും കൂടെ കൊണ്ടുപോകണം. കണ്ണുണ്ടേ പെണ്ണിനെ മാത്രമേ നോക്കൂ, കണ്ണാടി ഉണ്ടെങ്കിൽ സ്വയം എന്താണെന്ന് കൂടി ഒന്ന് ഒന്ന് നോക്കൂ. ഇതാണ് പെണ്ണ് കാണാൻ പോകുമ്പോഴേ സ്വയം എന്താണെന്ന് കൂടെ ഒന്ന് അറിയണം. ഞാൻ ഇങ്ങനെയുള്ള ആളാണ് എന്നറിഞ്ഞിട്ടേ അവിടെ ചെല്ലാവും. അപ്പൊ അല്ലാതെ വെറുതെ പെണ്ണിനെ നോക്കും, നമ്മളെന്താണെന്ന് നോക്കത്തില്ല, അപ്പൊ അബദ്ധത്തിൽപ്പെടും. അതാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞേ. അപ്പൊ സ്വയം ഒരു നോട്ടം വേണം. ഇതാ പറഞ്ഞേ, ഇതാ ഗംഭീര ഒരു അറിവില്ലാത്തവനാണ് നിങ്ങൾ, അതുകൊണ്ട് ഞാനൊരു അറിവ് പറഞ്ഞുതരാന്ന് പറഞ്ഞ് പറയാ. അതായത് നീ നിങ്ങൾ നിങ്ങൾ സ്വയം ഒന്ന് നിങ്ങളെ വിലയിരുത്തുക ദുഷ്യന്ത. ഇതാണ് സ്വയം വിലയിരുത്തുക. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയാം ഞാൻ. കാരണം ഇവിടെ നിങ്ങൾ നമ്മൾ നേരത്തെ നിർത്തിയില്ലേ, സാരജ്ഞനല്ലൊട്ടുമോർത്തോളം, അതുപോലെ കണ്ണാടി കാൺമോളം, കണ്ണാടി കാൺമോളം, കണ്ണാടി കാണുന്നതുവരെ എന്നാണ് അർത്ഥം. അങ്ങനെ എഴുതണ്ടേ, കണ്ണാടി കാണുന്നതുവരെ. ഭംഗിയിട്ടോ? ഇല്ല. ഇപ്പൊ അവിടെ ഒരു ഒരു എന്തൊഴുകുന്ന പോലെയുണ്ട്, ഒരു ചെറിയ നദി ഒഴുകുന്ന ഭംഗിയുണ്ട്. അതാ കണ്ണാടി കാൺമോളവും, ഒരു നദി ഇങ്ങനെ, നദി ഇത് കാറ്റത്തിളകിത്തന്നി ചിതറിത്തെറിച്ചു നീങ്ങുമ്പോൾ അതുപോലെ പോകും. സാരജ്ഞനല്ലെട്ടുമോർത്തോളം, ഒരു നദി ഒഴുകുന്ന ഭംഗിയുണ്ട് എഴുത്തച്ഛന്റെ വരികളില്, കാവ്യഭംഗി. കണ്ണാടി കാൺമോളം കാവ്യഭംഗിക്ക് ഉദാഹരണമാണ് എഴുത്തച്ഛന്റെ. അതുകൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി മറ്റുള്ള, ഇനി അടുത്ത് നോക്കാം. സജ്ജന നിന്ദ കൊണ്ടേ ദുർജനം സന്തോഷിപ്പു, സജ്ജനത്തിനു നിന്ദയില്ല ദുർജനത്തെയും. അപഹാരം മൂന്നാലഞ്ച് വരി പോയി. അതാ കണ്ണാടി, അതെന്താ പോവാൻ, വലിയ സീരിയസ് ആയ വരികളല്ല, വേണം വിട്ടും കളയാം, പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. സജ്ജനനിധിയിലേക്ക് വരുന്നതിന് മുമ്പ് സീരിയസ് ആയ രണ്ടു വരി ഇതിനകത്തുണ്ടായിരുന്നു. ആ ചില വരികൾ പോയി, പെട്ടെന്ന് പറഞ്ഞു പോകേണ്ട വരികളാ, നോക്കിക്കോളൂ നിങ്ങൾ. മറ്റുള്ള ജനങ്ങൾക്ക് കുറ്റങ്ങൾ പറഞ്ഞിടും കേട്ടോ, മറ്റുള്ള ജനങ്ങൾക്ക് കുറ്റങ്ങൾ പറയും, മുറ്റും തന്നുടെ കുറ്റമൊന്നറിയുകയുമില്ല. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, മറ്റുള്ള ജനങ്ങളുടെ കുറ്റമൊക്കെ പറഞ്ഞുകൊണ്ടിടക്കും, മുറ്റും വളരെയധികം ഉള്ള തൻ്റെ കുറ്റം അറിയുകയുമില്ല. ഇതാ സ്വയം ഒന്ന് നോക്കൂ ദുഷ്യന്ത എന്ന് പറഞ്ഞാണ് കേട്ടോ. ആ കുറ്റമില്ലാതെ ജനം കുറ്റമുള്ളവരെയും, കുറ്റമില്ലാത്ത ആളുകൾ നല്ല ആളുകൾ, അവർ കുറ്റമുള്ള ആളുകളെയും
ചെറ്റു നിന്ദിക്കയില്ല, ഒരല്പം പോലും നിന്ദിക്കയില്ല കേട്ടോ. കുറ്റമില്ലാത്ത ആളുകൾ അങ്ങനെയാ ചെയ്യുന്നത് കേട്ടോ ദുഷ്യന്ത, കുറ്റമില്ലാത്ത ആളാകുക. അപ്പൊ മറ്റുള്ളവരെ കുറ്റം പറയില്ല, നീ ഇവിടെ വന്നിട്ട് എന്തൊക്കെ കുറ്റം എന്നെ പറ്റി പറഞ്ഞു. ചെറ്റു ഒരല്പം പോലും നിന്ദിക്കത്തില്ല, നിന്ദാവാണികളാണല്ലോ നീ പറഞ്ഞ മുഴുവൻ. തമ്മുടെ ഗുണങ്ങളാൽ, തമ്മുടെ അവരുടെ ഗുണങ്ങളാൽ, കുറ്റമില്ലാത്ത ആളുകളുടെ ഗുണങ്ങളാൽ, കുറ്റമില്ലാത്ത ആളുകളുടെ ഗുണങ്ങളാൽ. തമ്മുടെ എന്ന് പറഞ്ഞാൽ അതും നമ്മൾ നേരത്തെ ഉവന്നു എന്ന് പറഞ്ഞ പോലെ പ്രാചീന പദമാണ്, അവരുടെ എന്ന് അർത്ഥമാക്കുന്ന പ്രാചീന പദമാണത്. അപ്പം മനസ്സിലാക്കുക കേട്ടോ. ആ അത് വേഗം പറഞ്ഞു പോകാവുന്ന വരികൾ അത്രയേ ഉള്ളൂ. ഞാൻ ശരിക്കും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ ഈ മൂല്യബോധം ഇല്ലാതായി പോകുന്നവർക്ക് മൂല്യബോധം പകർന്നു കൊടുക്കൽ കൂടിയാണ് എഴുത്തച്ഛൻ ഇവിടെ ചെയ്യുന്നത് അല്ലേ. നമ്മളോട് പറയുകയാണ്, ഈ ഈ നല്ല മനുഷ്യരായി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കുറ്റമൊന്നും പറഞ്ഞു നടക്കാതെ സ്വന്തം സ്വയം ഒന്ന് ഒന്ന് ഉള്ളിലേക്ക് നോക്കി ജീവിക്കാൻ പഠിക്കും. ഇതാ പറഞ്ഞു തരുന്നത്, ഇത്രേ പറയുന്നുള്ളൂ. ഇതാ പറയുന്നവിടെ മത്തേഭം, ഇതാ അവരി നിങ്ങൾ നോക്കൂ, കുറച്ച് സംസ്കൃത വാക്കുകളുണ്ട് അവിടെ. മത്തേഭം പാംസുസ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പു. പെട്ടെന്ന് പറയാം, മത്തേഭം എന്ന് പറഞ്ഞാൽ മതയാന, മതിച്ചു നിൽക്കുന്ന ആന. മതിച്ചു നിൽക്കുന്ന ആന പാംസുസ്നാനം. പാംസുസ്നാനം എന്ന് പറഞ്ഞാൽ മണ്ണുവാരി കളിക്കല്, അത് മണ്ണുവാരി കുളിക്കല്, മണ്ണെടുത്ത് മുകളിലേക്ക് എറിയും. എങ്ങനെ കുളിപ്പിച്ചാലും മതയാന നല്ല, അതാ അടുത്ത വരി പറയുന്നുണ്ട്, നിത്യവും സ്വച്ഛജലം ശുദ്ധമായ ജലത്തിൽ അതിനെ കുളിപ്പിച്ചാലും ശരി. അത് നേരെ വന്ന് വെറുതാനെയല്ല മതയാന ചെയ്യുന്ന പണിയാ, അത് വന്ന് മണ്ണ് വാരി കുളിക്കും, എടുത്ത് മണ്ണ് എടുത്തങ്ങ് എറിയും. അപ്പം മതയാനയെ പോലെ മതിച്ച് നടക്കുന്ന അന്തപുരം തോറും മതിച്ച് നടക്കുന്ന ആളാണ് ഇയാള് ദുഷ്യന്തൻ എന്നൊക്കെയുള്ള സൂചനകള് ഈ എന്തു പ്രയോഗമാണിത്, എന്തുമായാണിത്, ആ ഉചിതമായ ആ എന്തുമാ ഉപമ, ആ ഉപമയാണ്. മതയാനയോട് ഉപമിക്കുക ചെയ്തേ കേട്ടോ, മതയാനയോട് ഉപമിച്ചിരിക്കുകയാണ്. മതയാനയോട് ഉപമിക്കുന്നു, നല്ല വെള്ളത്തിൽ കുളിപ്പിച്ചാലും മതയാന എന്ത് ചെയ്യും, മണ്ണുവാരി കളിക്കും. അതുപോലെയാണ് ഇയാള് ശരിക്കും രാജാവിൻ്റെ രാജാവിനോടുള്ള രൂക്ഷമായ വിമർശനം കവിത അവസാനിക്കുന്ന സന്ദർഭത്തിൽ അത് ഏറി വരികയാണ്. നോക്കാം. സജ്ജന നിന്ദ കൊണ്ടേ ദുർജനം സന്തോഷിപ്പു, സജ്ജനത്തിനു നിന്ദയില്ല ദുർജനത്തെയും, സത്യധർമാതി വെടിഞ്ഞേടിന പുരുഷനെ, ക്രുധനാം സർപ്പത്തേക്കാൾ ഏറ്റവും പേടിക്കണം, മൂർഖനാമവനോട് പണ്ഡിതൻ ശുഭാശുഭം, ആഖ്യാനം ചെയ്താൽ മൂർഖൻ അശുഭം ഗ്രഹിച്ചിടും, നല്ലനായിരിപ്പവൻ നല്ലതു ഗ്രഹിച്ചിടും, വെള്ളത്തെ വെടിഞ്ഞു പാൽ അന്നമെന്നതുപോലെ. ആ ഈ പറഞ്ഞ കാര്യം തന്നെയാ വീണ്ടും വീണ്ടും പറയുന്നൊരു സച്ചൻ കേട്ടോ. സജ്ജന നിന്ന കൊണ്ടേ ദുർജനം സന്തോഷിപ്പു. ഓ ദുർജനം ദുഷിച്ച ആളുകള് എന്ത് ചെയ്യും, സജ്ജന നിന്ന നല്ല ആളുകളെ നിന്ദിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ദുഷ്യന്ത അങ്ങ് ചെയ്തേ. സജ്ജനത്തിനു നിന്നയില്ല ദുർജനത്തെയും. ഏയ് സജ്ജന ഒരിക്കലും, നല്ല ആളുകൾ ഒരിക്കലും ദുഷിച്ച ആളുകളെ പോലും അവര് നിന്ദിക്കത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഞാൻ നിന്ദിക്കുന്നൊന്നുമില്ല. ഏ സജ്ജനം അങ്ങനെയാണ്. ഇതൊക്കെ നമുക്ക് അഡ്വൈസ് കൂടിയാണ്, ഉപദേശം കൂടിയാണ്, ഒരു ജനതയ്ക്കുള്ള ഉപദേശം കൂടിയാണ്. എഴുത്തച്ഛൻ ഭക്തിയും ഇത്തരം ധാർമ്മികവും സദാചാരപരമായിട്ടുള്ള ഉപദേശങ്ങൾ തരുന്നയാൾ കൂടിയാണ്. അതാണ് ഒരു ജനതയെ നേർവഴിക്ക് സഞ്ചരിപ്പിക്കാനുള്ള ഉപദേശങ്ങൾ കൂടിയാണ് ഇവിടെയൊക്കെ തരുന്നത്. അത് ഏറ്റവും കൃത്യമായി അടുത്ത വരികളിലുണ്ട്. സത്യധർമാതി വെടിഞ്ഞിടിന പുരുഷനെ. ഓ സത്യവും ധർമ്മവും ഇല്ലാത്ത, വെടിഞ്ഞിടുന്ന, വെടിയുന്ന, ഉപേക്ഷിക്കുന്ന പുരുഷനെ ക്രുദ്ധനാം സർപ്പത്തേക്കാൾ ഏറ്റവും പേടിക്കണം. ഏറ്റവും പേടിക്കേണ്ടത് അയാളെയാണ്. കോപിഷ്ഠനായ ഒരു പാമ്പിനേക്കാളും, പാമ്പ് കോപിഷ്ഠനായി കഴിഞ്ഞാൽ അപകടകാരിയാണ്, പക്ഷെ അതിലും അപകടകാരിയാണ് എന്തില്ലാതാവുന്ന പുരുഷൻ. എന്തില്ലാതാവുന്നത്? രണ്ട് കാര്യങ്ങൾ, ട്രൂത്ത് ആൻഡ് മൊറാലിറ്റി. എന്തൊക്കെയാണ്?
സത്യവും ധർമ്മവും ഇല്ലാതാകുന്നത്. എത്ര ധീരമായിട്ട് സംസാരിക്കുന്നു. ഞാൻ നിങ്ങളോട് വളരെ സിമ്പിളായ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. 500 വർഷത്തിന് ശേഷവും ഏതാണ്ട് അവസ്ഥ ഇതുപോലെയല്ലേ? പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല, ഇപ്പോഴും അവസ്ഥയിലൊക്കെ ഒരുപാട് അല്ലേ അല്ലേ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഈ ഒ എൻ വി കുറുപ്പ്, നമ്മുടെ കവികളിൽ പ്രമുഖനായിരുന്ന ഒ എൻ വി കുറുപ്പ് നിലാവിനെ പറ്റി, നിലാവത്ത് വിടരുന്ന നിശാഗന്ധിയെ പറ്റി, നിങ്ങൾ ശ്രദ്ധിക്കൂ. നിലാവും കൊതിക്കും മൃദുത്വം നിനക്കാരു തന്നു, മടോണാസ്മിതത്തിൻ അനാക്രാദ ലാവണ്യ നൈർമല്യമേ, മൂക നിഷ്പന്ത ഗന്ധർവ സംഗീതമേ, മഞ്ഞുനീരിൽ തപം ചെയ്തിടും നിത്യകന്യേ, നിശാഗന്ധി നീ എത്ര ധന്യ. നിലാവും കൊതിക്കും മൃദുത്വം നിനക്കാരു തന്നു. ഓ എൻ വി കുറുപ്പിന് ഈ രാത്രിയിലാണല്ലോ നിലാവ്, പകലല്ലല്ലോ. രാത്രിയിലെ പാതിരാത്രിയിലെ ഈ നിലാവത്ത് വിരിഞ്ഞു നിൽക്കുന്ന നിശാഗന്ധിയുടെ അടുത്തൂടെ, നിശാഗന്ധികൾ ഇങ്ങനെ ഒരു തെരുവിലിങ്ങനെ നിൽക്കുന്നിരിക്കട്ടെ, ആ തെരുവിലൂടെ ഇങ്ങനെ നടന്ന് ഈ ഇത് ആസ്വദിക്കാൻ പറ്റുമോ? പറയും, പറ്റും, സ്വാഭാവികമായും പറ്റും. അവിടെ നിൽക്കട്ടെ, സ്വാഭാവികമായിട്ട് പറ്റുമല്ലോ. ആ ഇനി രാത്രിമഴ ചുമ്മാതെ കേണും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ പിറുപിറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നൊരു യുവതിയാം ഭ്രാന്തിയെ പോലെ. രാത്രിമഴ ചുമ്മാതെ, ആരുടെയാണത്? ആ സുഗതകുമാരി, സുഗതകുമാരി. ഞാൻ ചോദിക്കട്ടെ, ഈ രാത്രിമഴയെ പറ്റി എഴുതിയ സുഗതകുമാരിക്ക്, നിലാവിനെ പറ്റി എഴുതിയ ഒ എൻ വിയെ പോലെ, ഈ രാത്രിയിൽ തെരുവിലൂടെ ഇങ്ങനെ സ്വതന്ത്രമായി നടന്ന് രാത്രിമഴ കൊള്ളാൻ പറ്റൂ? ഒറ്റയ്ക്ക് ശ്രദ്ധിച്ചുത്തരം പറഞ്ഞു പറയൂ. പെൺകുട്ടികൾ പറയും, ഒരുമിച്ച് പറയും, പറ്റുമോ? പറ്റുമെങ്കിൽ പറ്റും, പറ്റില്ലെങ്കിൽ പറ്റില്ല. ആ പറ്റില്ല, ആ അത് തന്നെ പറ്റില്ല. ഇതന്നെ പ്രശ്നം, ഇതന്നെ ഞാൻ പറഞ്ഞത്. ഇത് സീരിയസ് ആയിട്ട് കാര്യമല്ലേ, എന്തുകൊണ്ട് പറ്റുന്നില്ല? 500 വർഷത്തിന് ശേഷവും സത്യധർമാദി വെടിഞ്ഞീടിന പുരുഷനെ. രാത്രിയൊക്കെ പുരുഷന്റെ സ്വന്തം, ഇപ്പോഴും സ്ത്രീ രണ്ടാംകിടയാണ്, സ്ത്രീ രണ്ടാംകിടയാണ്. എന്തൊരു അപമാനകരമാണിത്. സ്വാതന്ത്ര്യം കിട്ടി, സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുമ്പം ഒരു വലിയ വിഭാഗത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഇപ്പോഴും ചരിത്രത്തിൽ ഇങ്ങനെ തുടർന്നു വരിക. ഇത് മനസ്സിലാക്കുക, നമ്മളിവിടെ വെച്ച് ഇത് മനസ്സിലാക്കുക ചെയ്യുന്നത്. നോക്കൂ, അടുത്ത വരി നോക്കൂ. മൂർഖനാം അവനോട് പണ്ഡിതൻ ശുഭാശുഭമാഖ്യാനം ചെയ്താൽ മൂർഖൻ അശുഭം ഗ്രഹിച്ചിടും. മൂർഖനായിട്ടാണ് പുരുഷനെ കാണുന്നത്. നോക്കുക, അവനോട് ഈ സത്യവും ധർമ്മവും വിട്ട പുരുഷനുണ്ടല്ലോ, അയാളെ പാമ്പിനോട് തന്നെ ഭൂമിക്കുക വീണ്ടും. അവനോട് പണ്ഡിതന്മാരെ ശുഭാശുഭമാഖ്യാനം, ഇന്നത് നല്ലത്, ശുഭാശുഭം എന്ന് പറഞ്ഞാൽ ഇന്നത് നല്ലത്, ഇന്നത് ചീത്ത എന്ന് ചെന്ന് പറഞ്ഞാൽ മൂർഖൻ എന്തെടുക്കും? ശുഭമെടുക്കുവോ അശുഭം എടുക്കുവോ? നിങ്ങൾ തന്നെ പറ. ശുഭം എടുക്കുവോ? ഇല്ല, അശുഭം, അശുഭം എടുക്കും. അതാ പറഞ്ഞു, മോശം എടുക്കത്തുള്ളൂ. അതാണ് പുരുഷാധികാരത്തെ, പുരുഷന്റെ മനോഭാവത്തെ ശക്തമായി വിമർശിക്കുന്നുണ്ട് ഇവിടെ. സ്ത്രീയോടുള്ള മനോഭാവം, ധർമ്മമില്ലാത്ത, സത്യമില്ലാത്ത മനോഭാവം. നല്ലനായിരിപ്പവൻ, നല്ലവനായിരിപ്പവൻ ആട്ടോ, അതിന് അത് ഷോർട്ടാക്കുകയാണ്, നീർപ്പിക്കുകയാണ്, ഭംഗി ഉണ്ടാക്കട്ടോ, നല്ല വാക്കുണ്ടാക്കണോ. നല്ലനായിരിപ്പവൻ നല്ലതു ഗ്രഹിച്ചിടും. നന്മയുള്ളവൻ, അയാളെപ്പോഴും നന്മയെടുക്കും, നന്മയുണ്ടെങ്കിൽ നന്മയെടുക്കും. വെള്ളത്തെ, അങ്ങനെയുള്ള പുരുഷൻ വേണമെന്നാ പറയുന്നത്. എല്ലാ പുരുഷന്മാരും ഒരുപോലെ അല്ലെന്നും കൂടി പറയുന്നുണ്ടോ അവിടെ? അങ്ങനെയുള്ള പുരുഷൻ വരണം, സത്യവും ധർമ്മവും ഉള്ള പുരുഷൻ.
നല്ലനായിരിക്കും. അവൻ അപ്പൊ എന്തെടുക്കും? നല്ലതേ എടുക്കൂ. വെള്ളത്തെ വെടിഞ്ഞ് പാൽ അന്നമെന്നതുപോലെ, അന്നം അരയന്നമാണ് ഇവിടെ കേട്ടോ. അരയന്നത്തിന് നിങ്ങള് പാലും വെള്ളവും, ഇതൊരു സങ്കല്പമാണ് കേട്ടോ, സങ്കല്പമാണേ. അല്ലെങ്കിൽ പിന്നെ അരയന്നത്തെ കൊണ്ട് വീട്ടിൽ നിർത്തിയാൽ മതിയല്ലോ, നമുക്ക് പാല് വെച്ചുടക്കാരുടെ കള്ളത്തരം പൊളിക്കാം. ഇത് അങ്ങനെയൊന്നുമില്ല, സങ്കല്പമാണ്. അരയന്നത്തിന് ഒരു ഗ്ലാസ്സില് പാലും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്താല് അരയന്നം ആ വെള്ളത്തെ മാറ്റിയിട്ട് പാല് മാത്രം കുടിക്കും. അരയന്നത്തിൻ്റെ ഒരു കഴിവായിട്ട്, ഒരു സങ്കല്പമായിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതുപോലെയാണ് നല്ല ആളുകൾ, നല്ല ആളുകൾ എന്ത് ചെയ്യും? അവര് നല്ലത് മാത്രമേ എടുക്കുകയുള്ളൂ അല്ലേ, ഇത്രേ ഉള്ളത്. എന്നെല്ലാം ശകുന്തള പറഞ്ഞോരനന്തരം വിണ്ണിൽ നിന്ന ശരീരി തന്നുടെ വാക്യം കേട്ടു. തത്തമ്മേ പൂച്ച പൂച്ച, തത്തമ്മേ പൂച്ച പൂച്ച, തത്തമ്മേ പൂച്ച പൂച്ച, തത്തമ്മേ പൂച്ച പൂച്ച. അങ്ങനെ കയറി പാടരുത് കേട്ടോ. പാട് ഐഡന്റിഫൈ ചെയ്യാനാ വൃത്തമാണെന്ന്. പാടുമ്പം അങ്ങനെ പാടിയേ ബോറാകും. പാടുമ്പം എന്നെല്ലാം ശകുന്തള പറഞ്ഞോരനന്തരം വിണ്ണിൽ നിന്ന് അശരീരി തന്നുടവാക്യം കേട്ടു. ഭരിച്ചുകൊള്ളുക തവപുത്രന വൈകാതെ നീ, സുരസ്ത്രീ സമയായ കൗശികപുത്രിയോടും ഭരതൻ എന്ന നാമം അതിനാൽ അന്നുവാനോ ധരണീപതിയോട് ചൊന്നതു കേട്ട മൂലം കല്യാണഘോഷത്തോടും കൈക്കൊണ്ടു ശകുന്തള വല്ലഭനോടും കൂടി സന്തോഷം പ്രാപിച്ചപ്പോൾ. ഇത് വളരെ രസകരമായ എന്റാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എന്നെല്ലാം ശകുന്തള, ഇങ്ങനെയൊക്കെ ശകുന്തള ശക്തമായ രൂക്ഷമായ വിമർശനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജവിമർശനം, പുരുഷ വിമർശനം ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിണ്ണിൽ നിന്ന് അശരീരി തന്നുട, വിണ്ണിൽ നിന്ന് ഒരു അശരീരി കേട്ടു, ശരീരമില്ലാത്ത വാക്യം. ഇതാ അതാ ആരോ പറയുന്നു, ഇതാ കേൾക്കുക. എന്താ പറഞ്ഞു? ഭരിച്ചുകൊള്ളുക തവപുത്രനെ വൈകാതെ നീ. ദുഷ്യന്തനോടാ, തവപുത്രനെ, അങ്ങയുടെ പുത്രനാണിത്, ഭരിച്ചുകൊള്ളുക, ഇവിടെ സ്വീകരിച്ചുകൊള്ളുക, ഈ വന്നിരിക്കുന്നത് അങ്ങയുടെ പുത്രനാണ്. സുരസ്ത്രീ സമയായ, സുരസ്ത്രീ എന്ന് പറഞ്ഞാൽ ദേവസ്ത്രീ, ദേവസ്ത്രീക്ക് തുല്യയായിട്ടുള്ള, അതായത് മേനകയുടെ മകളാണല്ലോ. കൗശികപുത്രിയോടും, കൗശികപുത്രി വിശ്വാമിത്രന്റെ, കൗശികൻ വിശ്വാമിത്രനാണ്. കാരണം വിശ്വാമിത്രന്റെ അച്ഛന്റെ പേര് ഗാന്ധി എന്നാണ്, ഈ ഗാന്ധിയുടെ അച്ഛന്റെ പേര് കുശികൻ എന്നാണ്. അപ്പൊ അതാണ് കൗശികപുത്രൻ, കൗശികപുത്രി വിശ്വാമിത്രൻ കൗശികൻ ആകുന്ന അങ്ങന. കുശികന്റെ മകന്റെ മകനാണ് കൗശികൻ. കൗശികപുത്രിയോട്, ഈ വന്നിരിക്കുന്നത് മേനകയുടെയും വിശ്വാമിത്രന്റെയും പുത്രിയാണ്, അവരെയും നിങ്ങൾ സ്വീകരിക്കും, നിന്റെ ഭാര്യയാണ് ശകുന്തള, സ്വീകരിച്ചോളൂ, കുട്ടിയെയും സ്വീകരിച്ചോളൂ. ഭരതൻ എന്ന നാമം അതിനാലന്ന്, ഭരതൻ എന്നാണ് ഇയാളുടെ പേര്. വാനോർ ദൈവങ്ങള് മേളിന്ന് ശരീരക്കാര് പറഞ്ഞു, ധരണീപതിയോട് രാജാവിനോട് ചൊന്നതു കേട്ട മൂലം ഭരതൻ എന്നാണ് ഇയാളുടെ പേര്. അത് മനസ്സിലാക്കുക. കല്യാണഘോഷത്തോടും സന്തോഷായി കൈക്കൊണ്ട് ശകുന്തള, ശകുന്തള എന്ത് ചെയ്തു? വല്ലഭനോടും കൂടി സന്തോഷം പ്രാപിച്ചപ്പോൾ. വല്ലഭൻ ഭർത്താവിനോടുകൂടി ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ്, പെട്ടെന്നാണ് സംഭവിച്ചത്. ഒരു അശരീരിയുടെ ശക്തിയെ, അശരീരി വന്നു ഇവര്. ഇനി ഭരതന്റെ ജന്മത്തെപ്പറ്റി അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോണം. അതാണ് കവിത പിന്നീട് അങ്ങോട്ടേക്ക് പോവുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ഇതിനകത്ത് ഏറ്റവും പ്രസക്തം എന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതായത് 500 വർഷത്തിന് ശേഷവും പ്രസക്തമോ എന്ന് ചോദിച്ചത് ഒരു ഉദാഹരണത്തിലൂടെ ഇപ്പം കാട്ടിത്തരാം. ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ ഈ ആൺകുട്ടികളോടൊരു ചോദ്യം ചോദിക്കുക. ആൺകുട്ടികൾ, നിങ്ങൾ ഹോട്ടലിലല്ല ഞാനീ പറയുന്നത്, തട്ടുകടയിൽ, തട്ടുകടയിൽ ഒറ്റയ്ക്കോ കൂട്ടുകാരുമൊത്തോ തട്ടുകടയിൽ പോയി ആഹാരം കഴിച്ചിട്ടുള്ളവർ, ഓംലെറ്റ്, ബുൾസൈ, കൊള്ളി ബോട്ടി, തട്ടുകടയിൽ പോയി
ഒറ്റയ്ക്കോ കൂട്ടുകാരുമായി ചേർന്നോ വൈകുന്നേരങ്ങളിൽ ആഹാരം കഴിച്ചിട്ടുള്ള ആൺകുട്ടികൾ എണീറ്റ് നിൽക്കുക. നമ്മളൊരു 24 ആൺകുട്ടികളുണ്ട്. വീട്ടുകാരുമൊത്തല്ല, പ്രത്യേകം പറയാം, മുഴുവൻ പേരും. ഓക്കെ, സന്തോഷം ഇരിക്കെ. ഇനി ഇതേ ചോദ്യം പെൺകുട്ടികളോട് ചോദിക്കുന്നു, എല്ലാവരും എണീറ്റ് നിൽക്കുക. തട്ടുകടയിൽ ഒറ്റയ്ക്കോ കൂട്ടുകാരുമൊത്തോ വീട്ടുകാരുമൊത്തല്ല ഒറ്റയാളില്ലല്ലോ, എന്താ പോകാൻ പറ്റാത്ത. സ്ത്രീയുടെ ജീവിതം ഒരുപാട് വെല്ലുവിളികൾ 500 വർഷശേഷവും ഉണ്ട് അല്ലേ. ശകുന്തള അതിജീവിച്ച സ്ത്രീയാണ് നമ്മൾ കണ്ടു. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനം, ശകുന്തള വിശ്വാമിത്രന്റെ ജനറ്റിക്സ്, വിശ്വാമിത്രന്റെ ജനിതകം ഉണ്ട്. വിശ്വാമിത്രന്റെ മകളാണ് ശകുന്തള, എല്ലായിടത്തും പറയുന്നുണ്ട് അത്. അതുപോലെ മേനകയുടെ ആ രൂപസൗന്ദര്യവും അതും, ഇതൊക്കെ വലിയ വിൽപ്പവർ, വലിയ ഇച്ഛാശക്തി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ശകുന്തള അതെല്ലാം പറയുന്നുണ്ട്. മറ്റൊന്ന് നിങ്ങൾ നോക്കി, ശകുന്തളയെ വളർത്തിയത് ശൈശവത്തിൽ ആരാ? പക്ഷികളാണ്. അത് മനുഷ്യന്റെ ഒരു അഭംഗിയില്ലാത്ത പക്ഷികൾ വളർത്തിയ ശൈശവം അത് ശകുന്തളയെ. പിന്നെ ശകുന്തളയ്ക്ക് ഇങ്ങനെ സംസാരിക്കാൻ പ്രാപ്തി ഉണ്ടാക്കി കൊടുത്തത് ഒരു കാര്യം ഉറപ്പാണ്, ഈ ആശ്രമ പരിസരത്തിലെ അന്തരീക്ഷം. അവിടെ ഇന്റലക്ച്വൽസ് ആയിരുന്നു മുഴുവൻ. നമ്മൾ കണ്ടതാ, വേദാന്തം, വ്യാകരണം, സാഹിത്യം, ജീവിതം, ഇതൊക്കെ സംവാദം നടത്തിക്കൊണ്ടിരിക്കുന്ന മുനിമാരുടെ ഒരു അന്തരീക്ഷം കൂടി ഉണ്ടായിരുന്നു. ഇങ്ങനെ പല കാരണങ്ങളാൽ ശകുന്തള സ്ട്രോങ് ആണ്, പെർഫെക്റ്റ് ആണ്, പെർഫെക്റ്റ് ആയ വ്യക്തിത്വമാണ്. അപ്പൊ ഇത്തരം അതിജീവന ശേഷിയുള്ള സ്ത്രീകൾ, ഇത്ര സ്വാതന്ത്ര്യ ബോധമുള്ള സ്ത്രീകൾ, അത് ഉണ്ടാവണമെന്നാണോ? അതെ അതെ, ഉണ്ടാവണമെന്ന് തന്നെയാണ്. ഇത് പെൺകുട്ടികളെ പറയൂ, ഇക്കാര്യം ആരും മനസ്സിലാക്കണം. ഈ ഒരു ബോധ്യം ആർക്കും കൂടി വരണം. പറയും പെൺകുട്ടികൾ പറയും, ആ പുരുഷന്മാർക്ക് കൂടി വരണം. കറക്റ്റ്, പുരുഷന്മാർക്ക് കൂടി വരണം. ഈ മഹത്തായ ആശയമാണ് ഈ കവിത മുന്നോട്ട് വയ്ക്കുന്നത്. എഴുത്തച്ഛൻ നമ്മളോട് സംസാരിക്കുമ്പം, 500 വർഷം മുമ്പ് സംസാരിച്ചപ്പോൾ 500 വർഷശേഷവും പ്രസക്തമായ വരികൾ തന്നെയാണ് സംസാരിച്ചത് എന്ന അറിവിൽ നമ്മൾ ഈ കാവ്യപഠനം തൽക്കാലം അവസാനിപ്പിക്കുന്നു.